ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മുടെ ചാനലിൽ നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് മാങ്ങയാണ് എടുത്തേക്കുന്നത്. നാട്ടുമാങ്ങയാണ്. അപ്പോൾ അതാകുമ്പോൾ വളരെ നല്ല മണമൊക്കെയുള്ള മാങ്ങയാണ്. നമ്മുടെ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ നല്ല പഴുത്ത മാങ്ങകളിങ്ങനെ വീഴും. അപ്പോൾ അങ്ങനത്തെ നല്ല മണമുള്ള മാങ്ങയാണ്. അപ്പം പുളിശ്ശേരിക്ക് അങ്ങനത്തുള്ള മാങ്ങ അടിക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റി. അപ്പം അങ്ങനത്തെ മാങ്ങ നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തൊലി ഒന്ന് കളഞ്ഞെടുക്കുക ഇതിൻ്റെ. ഇതുപോലെ നമ്മൾ നല്ല പഴുത്ത മാങ്ങ കൊണ്ട് തന്നെ ആ തൊലി ഇങ്ങനെ നമ്മൾ എന്താ ഇങ്ങനെ എടുത്ത് എടുക്കുമ്പോഴേ ഇങ്ങനെ വരും. അപ്പോൾ എന്താ അതുപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇനി എന്നിട്ട് ബാക്കി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. നാല് മാങ്ങ എടുത്ത് നമ്മൾ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വളരെ എന്താ നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇതിന്. ഇങ്ങനത്തെ മാങ്ങയ്ക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ ഉള്ള നാട്ടുമാങ്ങ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടായിരിക്കും. അപ്പോൾ എന്താ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്ന ആ മാമ്പഴം നമ്മൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ എടുത്ത് വെച്ചിരുന്ന മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ എന്താ 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നാല് ഇതുപോലത്തെ നാല് നല്ല പഴുത്ത് വാങ്ങി ഞാൻ 2 കപ്പ് ഇതുപോലത്തെ കപ്പിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു കുറച്ച് ഇഞ്ചിയും പീസാക്കി അത് അങ്ങോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. അപ്പം ആ സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ട പ്രിപ്പറേഷൻ നോക്കാം. അരപ്പിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എടുക്കാം. അതുപോലെ തന്നെ കാന്താരിയും പിന്നെ അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും പിന്നെ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി അല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പൂണിനാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിവിടെ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചേർത്തത് ഇഞ്ചിയാണ് എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ പിന്നെ കാന്താരിമുളകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉലുവാപ്പൊടിയും അതുപോലെ ജീരകവും ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നല്ലതായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ മിക്സിയിൽ നിന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന മാങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് തിളയൊക്കെ വന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താ ഇതിലേക്ക് നമ്മൾ നേരത്തെ നല്ലതായിട്ട് അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം അതുപോലെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് പിന്നെ മിക്സ് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ ഇനി നമുക്ക് ഇതും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള 1 കപ്പ് തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ പുളിശ്ശേരി ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിത് ഇതുപോലെ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കാം. അപ്പോൾ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കടുവറുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം എന്താ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പണ്ടിട്ടുള്ള നമ്മൾ എന്താ വേനൽക്കാലത്തൊക്കെ തയ്യാറാക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തൈര് അതിലേക്ക് ചേർത്ത് തൈര് എന്ന് പറയുന്നത് അല്പം പുളിയും അതുപോലെ തന്നെ ഇച്ചിരി കട്ടി തൈരായിരുന്നു. കട്ടി തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം നിങ്ങളും അങ്ങനെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, വളരെ എന്താ നല്ലൊരു മഞ്ഞ കളറും അപ്പം നല്ല മണവും ഒക്കെയുള്ള നല്ല നാട്ടുമാങ്ങയുള്ള നല്ല മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വിഭവമാണ്. പഴങ്ങനിയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക. അപ്പം എന്താ, എല്ലാവരും ട്രൈ നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ വരെ നോക്കണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഈസിയും വളരെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും ടാറ്റാ.